കാവുകളും ക്ഷേത്രങ്ങളും കാവുകളിലെ ആരാധന കൂട്ടായി ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പ്രാധാന്യം കാവുകൾ എന്നാൽ പ്രകൃതി സൗഹൃദം പുലർത്തുന്നതാണ് വന ദേവതകളാണ് കാവുകളിൽ ഉണ്ടാവുക നാഗർ കാവുകളിലെ നാഗരാജാവും നാഗേക്ഷിയും അനുബന്ധ അഹില സർപ്പങ്ങളുമാണ് ഉള്ളത് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായവും ആണ് കാവുകൾക്കുള്ളത് ഇത് വൻവൃക്ഷങ്ങൾ സൂക്ഷ്മാണുക്കൾ ചെറുജീവികൾ സസ്യലതാദികൾ കുളങ്ങൾ സർപ്പവിഗ്രഹം എന്നിവ ചേർന്നതാണ് കാവുകൾ പല രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുവാൻ മനഃശാന്തിക്കും ഒക്കെ കുറച്ചു സമയം കാവുകളിൽ ചിലവഴിച്ചാൽ മതി ഇവിടത്തെ ആരാധന കൊണ്ട് നിരവധി അസുഖങ്ങളും മാറുന്നതായിട്ട് അനുഭവമുണ്ട് തുക്കുരോഗത്തിനൊക്കെ സർപ്പക്കാവുകളിലെ ആരാധന നല്ലതാണെന്നുള്ളത് ഓരോരുത്തരും അനുഭവസ്ഥരാണ് ഓക്സിജൻ അനവധി ഉൽപ്പാദിപ്പിക്കുന്ന സർപ്പക്കാവുകളിൽ വളരെ പ്രാധാന്യമാണ് സ്വാഭാവിക വനങ്ങൾ നശിപ്പിക്കുന്നതുമൂലം മനുഷ്യരെയും ഭൂമിയെയും ചുട്ടുപൊള്ളിക്കുന്ന ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ കൊടിയ ദുരന്തത്തെ അതിജീവിക്കുവാൻ നാഗർക്കാവുകൾക്ക് ആവും ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞരും ഇത് തിരിച്ചറിയുന്നു UNO പരിസ്ഥിതി വകുപ്പ് നാഗർക്കാവുകളെ സംരക്ഷിക്കുവാൻ തയ്യാറാകുന്നു പല രോഗാണുക്കളെയും ഭക്ഷിക്കുവാനുള്ള കഴിവ് ഈ വായു ഭക്ഷണമാക്കുന്ന നാഗങ്ങൾക്കുണ്ടത്രേ മനുഷ്യരിൽ മൂലാധാര ചക്രത്തിൽ കുണ്ടലിനി ശക്തി നാഗരൂപത്തിലാണ് കുടികൊള്ളുന്നത് പെൺവാമ്പിൻ്റെ രൂപത്തിൽ മൂന്നര ചുറ്റായി ഉറങ്ങുന്ന ശക്തിയെ ഉണർത്തുക എന്നതാണ് ഏത് ഈശ്വര ആരാധന കൊണ്ടും ഉദ്ദേശിക്കുന്നത് അതായത് ശിവൻ വിഷ്ണു ഗണപതി മുരുകൻ എന്നിങ്ങനെ ഏതു ദേവനെ ആരാധിച്ചാലും ഈ നാഗചൈതന്യം ഉണർന്ന് പടിയാറൻ കടന്ന് സഹസ്രാര പത്മത്തിൽ ശിവനുമായി യോജിക്കുന്നു അതുകൊണ്ടാണ് പടിയാറൻ കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു എന്നു പറയുന്നത് ഈ നാഗശക്തിയെയാണ് കാവുകളിൽ കുടിയിരുത്തി ആരാധിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഈശ്വര ചൈതന്യം പ്രവഹിക്കുന്നതും സർപ്പം ഇഴയുന്ന രൂപത്തിലാണ് ഈശ്വരൻ പ്രകൃതി കൂടിയാണല്ലോ പ്രകൃതി സംരക്ഷണം ഈശ്വരാരാധന തന്നെ സർവേശ്വരൻ തന്നെയാണ് നാഗർക്കാവുകളിൽ കുടികൊള്ളുന്ന അനന്തനും വാസുകിയും മനുഷ്യർ ഭയപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരല്ല നാഗദൈവങ്ങൾ നമ്മുടെ പൂർവീകർ നാടിനെയും വീടിനെയും മനുഷ്യരെയും സംരക്ഷിക്കുവാൻ ഈശ്വര ചൈതന്യത്തെ നാഗർക്കാവുകളിൽ കുടിയിരുത്തി ഇന്ന് ആര് സംരക്ഷിക്കും എന്ന കാരണത്താൽ കാവുകൾ മാറ്റുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സംരക്ഷിക്കാതെ കൈയൊഴിയുന്ന മാതാപിതാക്കളെ വൃത്തസദനത്തിൽ ഏൽപ്പിക്കുന്നത് പോലെ ക്രൂരവും അപരാധവുമാണിത് പോകാൻ തയ്യാറല്ല എന്ന് പ്രശ്നത്തിൽ കാണുന്ന നാഗർക്കാവുകളെ നിർബന്ധപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് നാഗശാപം വരുത്തി വയ്ക്കും ശാപങ്ങളിൽ ഏറ്റവും വലുത് നാഗശാപമാണെന്ന് അറിഞ്ഞാലും അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം